അപ്പൊ ഒരാള് റൂഹ് പിടിക്കാൻ വേണ്ടി വന്നപ്പോ അസ്രായീൽ പറഞ്ഞു, അത്രേ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂ, എന്നോട് പറഞ്ഞാ വിട്ടെ, വല്ല ആഗ്രഹമുണ്ടോ? ആ മനുഷ്യൻ ചോദിച്ചു എന്തെന്നറിയോ, 40 കൊല്ലമായിട്ട് നിന്നെയും കാത്തിരിക്കുക, എനിക്ക് ഒരാഗ്രഹമില്ല, പിടിച്ചോളെ. നമ്മളാണെങ്കിൽ നെഞ്ചത്തരിക്കും. അസ്രായീലെ 40 കൊല്ലം കൊണ്ട് ഞാൻ നിന്നെ കാത്തിരിക്കുക, എല്ലാ ബാധ്യതകളും തീർത്തിട്ട് നിങ്ങൾ പെട്ടെന്ന് പിടി ഞാൻ പോട്ടെ. അതാ മനുഷ്യ, എവിടെ വെച്ചാണെങ്കിലും സന്തോഷത്തോടെ പോകണം, അതിനുവേണ്ടി ഒരുങ്ങ്. പെണ്ണും പിള്ളയെ, മക്കള്, നാട്ടുകാരും കുടുംബക്കാരൊക്കെ അല്ല നോക്കിക്കോളും, നീ നിന്റെ കാര്യം പോകുമ്പോ നല്ലതുപോലെ പോകാൻ ഒരുങ്ങ്. വാശി കാണിക്കണം, എന്തിനാന്നറിയാവോ? എന്തിനാ വാശി കണ്ട കാണിക്കേണ്ടത്? നമ്മുടെ ഉമ്മ എപ്പോഴും പറയും, പ്രസവ വേദന മരണവേദനയാണ് അല്ലേ, മരണവേദനയുടെ വേദനയും എന്താണ് നിന്നെ ഞാൻ പ്രസവിച്ചതെന്ന് എല്ലാ പെണ്ണുങ്ങളും പറയും, ഏകദേശം പ്രസവിച്ചതൊക്കെ പറയും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എത്ര വേദന സഹിച്ച ഉമ്മയാണെങ്കിലും കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ടപ്പോ ചിരിക്കുക ചെയ്തേ. നിങ്ങളൊക്കെ ഓപ്പറേഷൻ ടിക്കറ്റ് പെണ്ണുമ്പിള്ള അകത്ത് കയറ്റിരിക്കുക, പുറത്ത് അല്ലാ അല്ലാ അല്ലാ, ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇത്തിരി പ്രയാസം കേട്ടോ, കീറേണ്ടി വരും, അല്ലോ സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ, പള്ളി പോയി രണ്ടരക്കാലത്ത് നിസ്കരിച്ച് ഇങ്ങനെ നടക്ക, തിരിച്ചു വന്നപ്പോ നേഴ്സ് ഒരെണ്ണത്തിനെ കൊണ്ടുവരുന്നത് തുണി പോഞ്ഞോണ്ട് ഒരു കുഞ്ഞുവാവേ കൊണ്ടുവന്ന് കാണിച്ചപ്പോ അതുവരെ കരഞ്ഞ ഞാനും നീയും ചിരിച്ചു. പക്ഷെ കുഞ്ഞു കരയുകയായിരുന്നു, കുഞ്ഞു കരയുമ്പോ എല്ലാരും ചിരിച്ചു. കവി പറയാ, മോനെ നീ കരഞ്ഞ സമയത്ത് നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും നിന്റെ കുടുംബക്കാരും എല്ലാരും നിന്റെ മുഖത്തു നോക്കി ചിരിച്ചാടാ. നീ കരഞ്ഞപ്പോ ചിരിച്ചവരാവര്, അവരോട് വേണം പകരം വീട്ടാൻ. നീ കരഞ്ഞ സമയത്ത് ചിരിച്ചവരോട് നീ പകരം വീട്ടണം. എങ്ങനെ? ഉമ്മനെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടിടാം, അല്ലെങ്കിൽ അടിച്ചിറക്കി കളയണം, പട്ടിണ്ടെക്കണം, അങ്ങനെയല്ല മക്കളെ. എങ്ങനെ പ്രതികാരം ചെയ്യണം? വെള്ള തുണിയിൽ പൊതഞ്ഞ് വീടിന്റെ അകത്ത് കടക്കുമ്പോ ഉമ്മ ഇങ്ങനെ നിലവിളിക്കും, വാപ്പ വിളിക്കും, കൂടപ്പുറപ്പ് വിളിക്കും, എല്ലാരും കരയുമ്പോ ചിരിക്കണം. അള്ളാഹു വാഗിന്ദരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ 4 കാര്യങ്ങൾ ചെയ്തിട്ടെ ഉറങ്ങാവൂ എന്ന് നബിയ്യനാ റസൂലുള്ളാഹി. എത്ര കാര്യം ചെയ്തിട്ടെ ഉറങ്ങാവൂ? ഇന്ന് മുതൽ ഇൻഷാല്ലാ ചെയ്യോ. 5 പൈസയുടെ ചെലവില്ല, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നൊന്നുമല്ല. ഒരു 4 കാര്യം ഞാൻ പറയാം, ഇന്ന് മുതൽ ചെയ്തിട്ട് ഉറങ്ങണം. അള്ളാഹു ഭാഗ്യദരുമാറാകട്ടെ. ചെയ്യൂല്ലേ? പറ ഇൻഷാല്ലാ പറ. കേട്ടിട്ട് തീരുമാനിക്കും. 1 റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു ഹത്തം ഓതിയിട്ടേ ഉറങ്ങാവൂ എന്ന് നബിയ്യനാ റസൂലുള്ളാഹി. എന്ത് ചെയ്തിട്ട് ഉറങ്ങണം? ഓതുവോ? എങ്ങനെ? ഇപ്പൊ ഉറങ്ങണ്ടേ? രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്തോ പെണ്ണുങ്ങളൊക്കെ എഴുന്നേറ്റ്, പെണ്ണുങ്ങളൊക്കെ എഴുന്നേറ്റ് 500 1000 ഒക്കെ മാറാ, ഒരുപാട് നിന്നല്ലേ, ഇനി കുറച്ച് ഇവിടെ നിക്ക, 2000 മാറാറായി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഖുർആൻ മുഴുവനും ഓതിയിട്ട് ഉറങ്ങണം. ഇൻഷാല്ലാ ഉറങ്ങൂലേ? ഓതിയിട്ട്. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹാ ചോദിച്ചു, അപ്പൊ ഉറങ്ങണ്ടേ? ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാ മതിയല്ലേ, രാവിലെ വരെ ഓതിയാലും തീരുമില്ലല്ലോ. അതിന്റെ സുബഹിക്ക് മുമ്പേ ഹത്ത തീർത്ത മഹാന്മാരൊന്നുമല്ല അല്ലെ, മുഹിദ്ദീൻ ഷെയ്ഖൊക്കെ ഒറ്റക്കാലി നിന്ന് ഓതിയവരല്ലേ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു രണ്ടരക്കാലത്തിലൊക്കെ ഹത്തം തീർത്തവരല്ലേ അവര്. നമുക്ക് അതുപോലെ പറ്റുമോ? ഈ മക്കാമി കിടക്കുന്നവരെ ഓത് നമുക്ക് പറ്റുമോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആനിൽ അവസാനത്തെ 3 സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലക്, ഖുൽ ഔദു ബിറബ്ബിന്നാസ്. ഈ 3 സൂറത്ത് ഓതിയിട്ട് വേണം കിടക്കാൻ. ഇത് ഓതിയാൽ ഒരു ഖത്തം ഓതിയ പ്രതിഫലം അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് സൂറത്ത് ഓതിയ? ഈ 3 സൂറത്ത് ഓതിയ ഒരു ഹത്ത ഓതിയ പ്രതിഫലം കിട്ടും ഇൻഷാല്ലാ. അപ്പൊ ഇന്നൊരു ഹത്ത ഓതിയ പ്രതിഫലം വാങ്ങൂലേ? ഓതൂലേ? ഉറക്കെ പറ, ഓതൂലേ? ഇൻഷാല്ലാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വാപ്പ മരിച്ചുപോയി, അതിന് പകരം ഈ 3 സൂറത്ത് ഓതിയിട്ട് കാര്യമില്ലട്ടാ. വാപ്പ മരിച്ച അതിന് ഹത്തം തന്നെ ഓതണം, അല്ലാതെ 3 സൂറത്ത് ഓതിയിട്ടൊരു ഹത്തമെന്ന് പറഞ്ഞേക്കരുത്. ഇത് ഉറങ്ങാനുള്ള സമയം ആയതുകൊണ്ട് അത് വേറെ. 2, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ എല്ലാ പ്രവാചകന്മാരോടും നാളെ പരലോകത്ത് വരുമ്പോ എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ, നിങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യണേ എന്ന് നീ ചോദിച്ചിട്ട് ഉറങ്ങണം. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആലാനെ ചോദിച്ചു, നബിയെ ഞാൻ നിങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ ബാക്കിയുള്ള ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാരോട് എങ്ങനെ ചോദിക്കും? അപ്പൊ പറഞ്ഞു, ഒരു 10 സ്വലാത്ത് പറയാം. ഒരു 10 സ്വലാത്ത് പറഞ്ഞിട്ട് വേണം കിടക്കാൻ. അങ്ങനെ പറഞ്ഞാൽ മുത്തി നബിയുടെ ശഫാഅത്ത് കിട്ടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3, അവിടെ നിന്ന് പറഞ്ഞ് ലോക മുസ്ലിമീങ്ങളോട് പൊരുത്തം ചോദിച്ചിട്ട് വേണം ഉറങ്ങാൻ.
ആരോട് പൊരുത്തം ചോദിച്ചിട്ട്? ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം ഉറങ്ങാൻ. ആരോടാ പറയണേ? കൂടെ കിടക്കണ പെണ്ണുമ്പിള്ള അടുത്ത് പോലും ചോദിക്കാത്തല്ല നമ്മളൊക്കെ. രാത്രി കിടക്കുമ്പോ അടി ഐഷ, നിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട്, തള്ളക്ക് വിളിച്ചിട്ടുണ്ട്, കൂമ്പിടിച്ച് വാട്ടിയിട്ടുണ്ട്, നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്, മരിച്ചാ പൊരുത്തപ്പെടണെന്ന് ചോദിക്കാത്ത മഹാന്മാരെ നമ്മൾ. നമ്മളാ ഇനിയിപ്പോ ലോക മുസ്ലിമീങ്ങളോട് ചോദിക്കാം, കിടക്കുമ്പോ പൊരുത്തം ചോദിച്ചിട്ട് കിടക്കണം കേട്ടോ. അള്ളാഹു ഭാര്യയുടെ പൊരുത്തത്തോടു കൂടി മരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പെണ്ണിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭർത്താവിന്റെ പൊരുത്തം വേണം. നേരെ തിരിച്ചു അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഒരു പാലേട്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ പെണ്ണുമ്പോളുടെ പൊരുത്തം വേണം കേട്ടാ. ഏതൊരു പെണ്ണി ചോദിച്ചു, ഉസ്താദെ ഓ നിങ്ങൾ എപ്പോ വയതു പറയുമ്പോഴും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള കടമകളെ, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള കടമകളെ കുറിച്ച് പറയണേ. മുക്കിയിലൂടെ ചീഞ്ചനം വന്നാലും അത് നക്കിയെടുത്താലും തീരൂല എന്നൊക്കെ പറയാം. പക്ഷെ മുതുവെള്ളവും പേവെള്ളവും അടിച്ചിട്ട് വീട്ടിൽ വരുന്നവന്റെ പൊരുത്തം വേണോ എന്നാ ചോദിക്കണേ. അങ്ങോട്ട് പോകുന്നില്ല ഞാൻ. അപ്പൊ എന്ത് പറഞ്ഞു? ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളോടും പൊരുത്തം ചോദിക്കണം. അതിനെന്താ വഴി? ദുആ അറിയുന്നവർ ചെയ്യണം. അല്ലാഹുമ്മ ഗുഫ്റലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണം, എനിക്കും പുറത്തരണം. ഇത്രയും പറഞ്ഞാൽ മതി. അറബി ദുആ ചെയ്യാൻ അറിയാം അങ്ങനെ ഇല്ലേ? പറ, അല്ലാഹുവേ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ല, എനിക്കും പുറത്തു തരണേ അല്ല. ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരുടെ പൊരുത്തം നിനക്ക് കിട്ടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നാല് ഒരു ഹജ്ജും ഉംറയും ചെയ്തിട്ടേ ഉറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ത് ചെയ്തിട്ട് ഉറങ്ങണം? ഹജ്ജും ഉംറയും ഇന്ന് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ 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 ചെയ്യോ. പറ പൈസ ചിലവൊന്നും ഇല്ല, ചെയ്യോ ചെയ്യോ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. മൂന്ന് ഇക്ര പഠിച്ചിട്ടില്ലേ? നിസ്കാരം കഴിഞ്ഞ എണ്ണൂല്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് പറഞ്ഞു. 33, 33, 34 ഒരു കണക്ക അങ്ങോട്ട് പറഞ്ഞു. ഹജ്ജ് ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.